ഇസ്രായേലിറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ഉയർത്തെഴുന്നേൽക്കുന്ന രംഗമാണ്, അല്ലെങ്കിൽ കല്ലറയിലേക്ക് ഈശോയുടെ കല്ലറയിലേക്ക് പോയ ഭക്ത സ്ത്രീകളുടെ രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ അവര് കല്ലറയിലേക്ക് പോകുന്ന വഴിക്ക് വഴിമധ്യേ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിലിക്കലുള്ള കല്ല്, വലിയ കല്ല് ഉരുട്ടി മാറ്റുക? പോകുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള വലിയൊരു ടെൻഷൻ ആയിരുന്നു, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കല്ലറയുടെ വാതിലിക്കലുള്ള വലിയ കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക എന്നുള്ളത് അവരുടെ മനസ്സിലുള്ള വലിയൊരു ടെൻഷൻ ആയിരുന്നു. പക്ഷേ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ചില ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എങ്ങനെയാണ് എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നമ്മൾ കരുതും. പക്ഷേ ഇന്നത്തെ സുവിശേഷവും ദൈവവചനവും നമുക്ക് നൽകുന്ന ഒരു ഉറപ്പതാണ്, ദൈവം സ്നേഹിക്കുന്നവരെ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷവും ദൈവവചനവും നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ചില പ്രതിസന്ധികൾ ഇതെങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാതെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തരണം ചെയ്തായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്ന വലിയൊരു കാര്യം ഇതാണ്, നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നീ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് കർത്താവ് നിന്നെ സഹായിക്കും എന്നുള്ളതാണ്. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം, ഈ വചനത്തിൽ വിശ്വസിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.